പ്രതീക്ഷകളെല്ലാം തെറ്റിയ ബി ജെ പിക്ക് തന്റെ പ്രവചനങ്ങളെല്ലാം പാളിയ സങ്കടത്തിൽ പ്രശാന്ത് കിഷോർ ഇനി എക്സിറ്റ് പോൾ പ്രവചനത്തിനില്ല എന്ന് തിരഞ്ഞെടുപ്പ് ഫലപ്രവചനം നടത്തുന്ന പ്രശാന്ത് കിഷോർ പറയുന്നു തിരഞ്ഞെടുപ്പ് ഫലപ്രവചനം നടത്തുന്ന ഈ പരിപാടി താൻ നിർത്തുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പ്രവചനവും ഫലവും തമ്മിൽ വലിയ അന്തരം വന്നതോടെയാണ് പുതിയ തീരുമാനമെന്ന് അദ്ദേഹം പറയുന്നു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രശാന്ത് കിഷോർ ഇന്നത്തെ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നൂറ് സീറ്റ് നേടും എന്നായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം എന്നാൽ ഇരുന്നൂറ്റി സീറ്റുകൾ മാത്രമാണ് ബിജെപിക്ക് നേടാൻ സാധിച്ചത് ഇതിന് പിന്നാലെയാണ് തന്റെ പ്രവചനം തെറ്റിപ്പോയി എന്ന് തുറന്ന് സമ്മതിച്ച് പ്രശാന്ത് കിഷോർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നെ പോലെയുള്ള രാഷ്ട്ര അഭിപ്രായ സർവേകളിലൂടെ ഫലപ്രഖ്യാപിച്ചു ം പ്രവചിച്ചവർക്കുമൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രവചനങ്ങൾ തെറ്റിപ്പോയി തെറ്റുപറ്റി എന്ന കാര്യം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഭാവിയിൽ ഒരിക്കലും ഏതെങ്കിലും പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം പറഞ്ഞുള്ള പ്രവചനങ്ങൾ ഞാൻ നടത്തില്ല ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രശാന്ത് കിഷോറിന്റെ വാക്കുകൾ ഇങ്ങനെ ഫലപ്രവചനവുമായി ബന്ധപ്പെട്ട എന്റെ പഠനങ്ങളും വിലയിരുത്തലുകളും ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു പുറത്തുവന്ന ഫലം നോക്കുമ്പോൾ എന്റെ വിലയിരുത്തലുകൾ തെറ്റായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അത് അംഗീകരിക്കാൻ ാണ് ഞാൻ പ്രവചിച്ചതിൽ നിന്നും ഏകദേശം ഇരുപത് ശതമാനത്തോളം പുറത്തുവന്ന ഫലം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ മാത്രമാണ് സീറ്റുകളുടെ എണ്ണം പറഞ്ഞുള്ള പ്രവചനം ഞാൻ നടത്തിയിട്ടുള്ളത് ബംഗാൾ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മാത്രം ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ ഇനി അത് ചെയ്യാൻ പാടില്ല എന്ന് സ്വയം മനസ്സിലാക്കുന്നു ഭാവിയിൽ സീറ്റുകളുടെ എണ്ണം പറഞ്ഞുള്ള ഫലപ്രവചനങ്ങൾ ഞാൻ നടത്തില്ല എക്സിറ്റ് പോൾ ഫലങ്ങളെ അപ്പാടെ അട്ടിമറിക്കുന്നതായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എക്സിറ്റ് പോളുകളുടെ പോലും ചോദ്യം ചെയ്യുന്ന പ്രവചനങ്ങളെ അപ്രസക്തമാക്കുന്ന ഫലമാണ് പുറത്തുവന്നത് എൻ ഡി എ മുന്നൂറ് മുതൽ മുന്നൂറ്റി നാൽപ്പത് വരെ സീറ്റുകൾ നേടുമെന്ന് വിവിധ എക്സിറ്റ് പോളുകൾ ഒരുപോലെ പ്രവചിച്ചിരുന്നു എങ്കിലും മുന്നൂറ് സീറ്റുകൾ പോലും നേടാനായില്ല ബി ജെ പിക്ക് ഭരണം നടത്താൻ വേണ്ട കേവല ഭൂരിപക്ഷവും ഉണ്ടായില്ല മാത്രമല്ല എക്സിറ്റ് പോളുകളുടെ മറവിൽ ഓഹരി വിപണിയിൽ വൻ അഴിമതി നടന്നു എന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതും വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചു അവസാനഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ സി എൻ എൻ ന്യൂസ് എൻ ഡി ടി വി റിപ്പബ്ലിക് ടി വി എ ബി പി സി വോട്ടർ ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ എന്നിവയുടെ എക്സിറ്റ് പോളുകളാണ് പുറത്തുവന്നത് വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പിക്ക് അധികാര തുടർച്ചയുണ്ടാകുമെന്നെല്ലാവരും ഒരേ സ്വരത്തിൽ പ്രവചിച്ചു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവരും രണ്ടായിരത്തി പത്തൊൻപതിലെ ഫലം ആവർത്തിക്കുമെന്ന് തന്നെയാണ് പ്രവചിച്ചത് എന്നാൽ തന്റെ പ്രവചനങ്ങൾ പാടെ തെറ്റിയതോടെ ഇനി എക്സിറ്റ് പോൾ പ്രവചനത്തിനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തൻ്റെ പ്രവചനങ്ങൾ തെറ്റിപ്പോയതായും അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു തന്റെ തോൽവി ഞാൻ അതിൻ്റെ പരിപൂർണാർത്ഥത്തിൽ സമ്മതിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഇക്കൊല്ലത്തെ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരു വല്ലാത്ത ഒരു ഡയലമയിൽ കൊണ്ടുവന്നിരുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു സൃഷ്ടിച്ചത് ഇത് നടക്കുമോ എന്ന് ചിന്തിച്ചവർ ഒരുപാടുണ്ടായിരുന്നു ചോദിച്ചവർ ഒരുപാടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെ സംഭവിക്കുമോ ഇതിൽ നിന്ന് നെഗറ്റീവായിട്ട് സംഭവിക്കുമോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച നടത്തിയപ്പോഴും ബി ജെ പിയിൽ ആ ഉറച്ച വിശ്വാസത്തിന്റെ പുറത്ത് ഇത് തന്നെയായിരിക്കും എക്സിറ്റ് പോൾ ഫലം തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലത്തിലും റിഫ്ലക്ട് ചെയ്യുക എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ഒടുവിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഒരുപാട് അന്തരങ്ങൾ എക്സിറ്റ് പോൾ ഫലത്തിലും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലത്തിലും പുറത്തു വന്നപ്പോഴാണ് പലർക്കും അതൊരു നിരാശ സമ്മാനിച്ചത് ന്യൂസ് ഡെസ്ക്യൂസ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് പ്ലസ്